അർജുൻ സി വനച്ചാറ ഇടപ്പള്ളി റിനെ മെഡിസിറ്റി മുന്നിൽ നിന്ന് പ്രിയപ്പെട്ട അനന്യയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. പ്രേക്ഷകരെല്ലാം തന്നെ അറിഞ്ഞതാണ് അനന്യ അലക്സ് എന്ന ട്രാൻസ്ജെൻഡർ യുവതി ആത്മഹത്യ ചെയ്ത വിവരം. ആത്മഹത്യയിലേക്ക് നയിച്ചത് അവർ കഴിഞ്ഞ് കുറേ നാളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് എന്ന് അവർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇത് തന്നെ അവർ കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കളോടും ഇന്നലെ ഉച്ചയ്ക്ക് അഭിഭാഷകനെ വിളിച്ചും ഇത് സംബന്ധിച്ചുള്ള നിയമകാര്യങ്ങളും ആലോചിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ വൈകുന്നേരം അനന്യ ഇടപ്പള്ളി ലുലുമാളിന് മുമ്പിലെ തൻ്റെ സ്വന്തം ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജീവൻ രക്ഷിക്കാനായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അനന്യ മരണത്തിന് കീഴടങ്ങിയായിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 14 തീയതിയാണ് എനിക്ക് പിന്നിൽ കാണുന്ന റിനെ മെഡിസിറ്റി എന്ന് പറയുന്ന ഈ ആശുപത്രിയിൽ വെച്ച് അനന്യ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയത്. ഒരു പൂർണ്ണ സ്ത്രീയായി മാറുക എന്നുള്ള തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യത്തെ തുടർന്ന് അവകാശത്തെ തുടർന്നാണ് അനന്യ ശസ്ത്രക്രിയ നടത്തിയത്. ഏകദേശം 1.5 ലക്ഷം രൂപയിലധികം ഇവിടെ നൽകിക്കൊണ്ടാണ് ഡോക്ടർ അർജുൻ അശോക് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് സർജൻ ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത്. പക്ഷേ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടും അനന്യയ്ക്ക് ഇന്ന് വരെ, അതായത് അനന്യ ആത്മഹത്യ ചെയ്യുന്ന ആ ഘട്ടം വരെ അനന്യയ്ക്ക് കഷ്ടതകൾ മാത്രമാണ് അനുഭവിക്കേണ്ടി വന്നത്. ഒരു സ്ത്രീയെപ്പോലെ നടക്കുകയാണോ അല്ലെങ്കിൽ ഒന്ന് കുനിയാനോ നിവരാനോ എന്തിനേറെ പറയുന്നു, ഒന്ന് തുമ്മാൻ പോലും പറ്റാത്ത നിലയിലേക്ക് കടുത്ത വേദന അനന്യ അനുഭവിച്ചിരുന്നു എന്ന് തന്നെയാണ് അനന്യയുടെ സുഹൃത്തുക്കൾ പറയുന്നത്. ഒരു ദിവസം 12 സാനിറ്ററി നാപ്കിൻ വരെ മാറ്റേണ്ട നിലയിലേക്ക് അനന്യ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഒന്ന് ഉച്ചത്തിൽ പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത നിലയിലായിരുന്നു അനന്യ അസഹ്യമായ വേദന സഹിച്ചിരുന്നത്. മാത്രമല്ല അനന്യ തന്നെ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, ഒരു മാംസത്തിൽ ഒരു കത്തി കൊണ്ട് വെട്ടിക്കേറി വച്ചേക്കുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് തൻ്റെ വചനയെ ഇവർ ശസ്ത്രക്രിയ നടത്തി മാറ്റിയിരിക്കുന്നത് എന്നാണ്. ഉടലിൻ്റെ ഭാഗം എടുത്തു വെച്ചാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ആ ഒരു ശസ്ത്രക്രിയ സമ്പൂർണ്ണ പരാജയമാണ് എന്നാണ് അനന്യ അടിവരയിട്ട് പറയുന്നത്. മാത്രമല്ല അനന്യ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, അനന്യയ്ക്ക് സമാനമായി തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന നിരവധി ട്രാൻസ് മെയിലുകളും ട്രാൻസ് ഫീമെയിലുകളും ഉണ്ട് എന്നാണ്. അവരൊന്നും തന്നെ ഈ സമൂഹത്തിന് മുന്നിൽ വന്നതെന്ന് തന്നെ പോലെ ഇക്കാര്യങ്ങൾ പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എന്നറിയില്ല, പക്ഷേ ഈ കാര്യങ്ങൾ എല്ലാം ഇനിയെങ്കിലും തുറന്നു പറയണം എന്നുള്ളതുകൊണ്ടാണ് അനന്യ ആ അഭിമുഖത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. റിനെ മെഡിസിറ്റിയിലെ പ്ലാസ്റ്റിക് സർജനായിട്ടുള്ള ഡോക്ടർ അർജുൻ അശോക്, ഒപ്പം തന്നെ ഡോക്ടർ മധു, ഒപ്പം തന്നെ ഗസ്റ്റുകളായിട്ടുള്ള ഗ്യാസ്ട്രോ സർജന്മാരായിട്ടുള്ള ഡോക്ടർ അരുൺകുമാറും ജോഷിയും അടങ്ങുന്ന സംഘമായിരുന്നു 2020 ജൂൺ 14 ഈ ശസ്ത്രക്രിയ നടത്തിയത്. അതിനുശേഷം ഇങ്ങോട്ട് ഇത് സംബന്ധിച്ച് മറ്റൊരു ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി അനന്യ ഇവിടെ നിന്ന് മെഡിക്കൽ റെക്കോർഡ്സ് ആവശ്യപ്പെട്ടിട്ട് ആ റെക്കോർഡ്സ് പോലും നൽകാൻ വേണ്ടി റിനെ മെഡിസിറ്റി തയ്യാറായിട്ടില്ലെന്നാണ് അനന്യ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് ഒഫീഷ്യലായി ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ്സ് തരാമെന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലായി അനന്യ റിനെ മെഡിസിറ്റിക്ക് മെയിൽ അയച്ചിട്ടും ഇവിടുത്തെ PRO ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഡോക്ടർ അർജുൻ അശോകിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നാണ് അനന്യ പറഞ്ഞത്. ഇവിടുത്തെ മെഡിക്കൽ റെക്കോർഡ്സ് കിട്ടിയിക്കഴിഞ്ഞാലല്ലേ ഇവിടുത്തെ ഒരു പേഷ്യൻറ്റിന്, ഇവിടുത്തെ ഒരു ശസ്ത്രക്രിയയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പേഷ്യൻറ്റിനെ മറ്റൊരാശുപത്രിയിൽ കൊണ്ടേ കാണിക്കാൻ പറ്റുള്ളൂ. അത്തരത്തിൽ ബുദ്ധിമുട്ട് പോലും അനുഭവിച്ച് വളരെയധികം മാനസിക സമ്മർദ്ദം കഴിഞ്ഞ് കുറേ നാളായിട്ട് അനുഭവിച്ചിരുന്ന വ്യക്തിയാണ് അനന്യ. അനന്യയെക്കുറിച്ച് പ്രേക്ഷകർക്കെല്ലാം തന്നെ അറിയുന്നതാണ്, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ഒരു ആവേശമായിരുന്നു അനന്യ. അവർ റേഡിയോ ജോക്കിയായിരുന്നു, അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക നൽകിയ വ്യക്തിയായിരുന്നു, പിന്നീട് അത് പിൻവലിച്ചെങ്കിലും. അത്തരത്തിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ വളരെ നിറഞ്ഞിരുന്ന കൊച്ചിയിലെ റാം വാക്കുകളിലും മോഡൽ ഷോകളിലും ഫാഷൻ ഷോകളിലും ഒക്കെ നിറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു അനന്യ. അത്തരത്തിലൊരു അനന്യയാണ് ഇവിടെ റിനെ മെഡിസിറ്റി ആശുപത്രിയിൽ നിന്ന് 2020 ജൂൺ 14 നടത്തിയ ലിംഗമാറ്റ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ തൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക അവശതകൾ മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്.
ഉണ്ടായിക്കൂടാ. ഇനിയെങ്കിലും ഈ കാര്യങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് ഇനിയും മാധ്യമങ്ങൾ ഈ ആശുപത്രിയുടെ പേര് മറച്ചു വെക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ മൂടി വെക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് റിനെ മെഡിസിറ്റിക്ക് മുന്നിൽ വന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രേക്ഷകരോട് തുറന്നു പറയുന്നത് ട്രൂ ടി വി. എന്തായാലും അനന്യയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ട്രൂ ടി വിക്ക് വേണ്ടി പാലാരിവട്ടത്തിൽ നിന്നും അർജുൻ സി വനച്ചു. ട്രൂ ടി വിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തു.